ഹായ് ഫ്രണ്ട്സ്, മലപ്പുറം ജില്ലാ വ്യവസായ ഓഫീസിന് കീഴിൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ട്രെയിനിങ് ക്ലാസ്സിന് നമ്മൾ പോകുന്ന കാരണം തന്നെ നമ്മളിപ്പോൾ ഫാമിലെ അപ്ഡേഷനൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റലില്ല. അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നൈസ് എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ തന്നെ ക്ലാസ് പോകുന്നത്. ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലാ വ്യവസായ ഓഫീസിൽ തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:45 ക്ലാസ് തുടങ്ങും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ യാത്ര ഉണ്ടാകും അങ്ങോട്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് രാവിലെ ഫീഡിങ് ആണെങ്കിലും കുറച്ച് നേരം ഫീഡിങ് കൊടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയൊരു താങ്ക്സ് എൻ്റെ ഫാമിലിനോട് തന്നെയുള്ളത്, കാരണം ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. കാരണം അവരാണ് ഇപ്പോൾ ഫീഡിങ്ങും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ഫാമിലെ അപ്ഡേഷൻസ് ഒന്നും വരും ദിവസങ്ങൾ നടന്നിട്ടില്ല എങ്കിലും നമുക്ക് ഈ രാത്രി സമയത്ത് കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലി നടന്നിട്ടുള്ള പ്രധാന അപ്ഡേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് ഒരു രണ്ട് വെറൈറ്റി ഗപ്പികളെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ആഷിഖ്, നമ്മുടെ കുറ്റൂരിൽ നിന്ന് ഏകദേശം എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള നെല്ലാപ്പറമ്പ് എന്ന സ്ഥലത്താണ് ആഷിഖിൻ്റെ വീട്. അപ്പോൾ ആഷിഖിന് ഇപ്പോൾ കാലിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയ കാരണം തന്നെ ആഷിഖിന് ഈ ഗപ്പി ഫാമിങ്ങിൽ ശ്രദ്ധിക്കാൻ വയ്യ. കാരണം വീടിന് മുകളിൽ ഓപ്പൺ ടെറസിലാണ് അദ്ദേഹം ഈ ഗപ്പിനെ വളർത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗപ്പികളെ ഇപ്പോൾ നമുക്ക് തന്നിട്ട് നമുക്ക് എങ്ങനെയാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാം. എൻ്റെ പേര് ആഷിഖാണ്, നെല്ലാപ്പറമ്പാണ് സ്ഥലം. പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങി, ഞങ്ങൾക്ക് ഇവിടെ കാണാം. ചെറിയ ഫ്രിഡ്ജ് ബോക്സും പിന്നെ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ട് അതിലൊക്കെ ചെറിയൊരു സെറ്റപ്പ് തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് കാലിനൊരു ഇഞ്ചറി വന്നതോടാണ് ഞാനിപ്പോൾ ഇതിന് ഒന്ന് ബാക്കിൽ നിന്നത്. കാരണം ഒരുപാട് ഗപ്പീസ് ഉണ്ടായിരുന്നു, നോക്കാനൊക്കെ കയറി വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് സമദ്, അപ്പോൾ ഓനൊരു പുതിയൊരു ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഗപ്പീസും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല ബ്രീഡുകളുണ്ട്. അപ്പോൾ ഇത് ലോക്കലി മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ അത്ര വലിയ വില ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ബ്രീഡുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാക്കി എടുക്കുന്നുള്ള വിശ്വാസമുണ്ട് സമദിനെ. അപ്പോൾ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റായിട്ട്, അവൻ്റെ ഫാമുകളുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഞാനിതിനെ കൊടുക്കുകയാണ്. യാതൊരു പ്രതിഫലം കൂടാതെയാണ് നമ്മുടെ സുഹൃത്ത് ആഷിഖ് നമുക്ക് ഈ ഒരു ഗപ്പികളെ തന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ നമ്മളതിനെ വളർത്താനും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആഷിഖിന് ഇനി നാളെ എപ്പോഴെങ്കിലും ഗപ്പിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ ആഷിഖിന് നമ്മൾ ആ ഗപ്പിനെ തന്നെ കൊടുക്കുന്നതാണ്. ആഷിഖിന് നമ്മളെ ഫാമിലുള്ള ഏത് വെറൈറ്റി ഗപ്പി ആണെങ്കിലും ആഷിഖിന് വന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഒരു ഓഫർ നമ്മൾ തിരിച്ച് ആഷിഖിന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എങ്ങനെയായാലും ആഷിഖ് നമുക്ക് തന്നിട്ടുള്ള വെറൈറ്റി ഗപ്പികളെ നമുക്ക് കാണാം. നമ്മുടെ ഫാമിലെ പുതിയ അതിഥിയാണ് പ്ലാറ്റിനം റെഡ് ടൈൽ ബിഗിയറാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഫാമിൽ 4 വെറൈറ്റി ഗപ്പികളുടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന നിലവിൽ, അതാണിപ്പോൾ നമുക്ക് അവൻ നൽകിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് കാണിക്കുന്ന കുഞ്ഞുങ്ങളാട്ടത്, ചെറിയ പൊടിക്കുഞ്ഞുങ്ങളല്ല, അത്യാവശ്യം ഗ്രോത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് ഒരു മാസം പ്രായമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഇപ്പോൾ ആ ഒന്ന് പോയതിനൊക്കെ നല്ല ബിഗിയർ കാണുന്നുണ്ട്. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷമിക്കുക, നെക്സ്റ്റ് വീഡിയോ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഇട്ടാണ്. നമ്മൾ 14 പീസ് പറഞ്ഞതിൽ ശേഷിക്കുന്ന രണ്ട് ഫീമെയിൽ മാത്രമാണിത്. ഇപ്പോൾ ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിലാക്കിയിട്ടുള്ള വലിയൊരു ഫ്രിഡ്ജ് ബോക്സ് ഇനി അതിന് വേണ്ടി മാറ്റി വെക്കണമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഇത് ബ്രീഡായിട്ടില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് മറ്റൊരു ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ റെഡിൻ്റെ കുട്ടികളാണ്. നമുക്കത് നോക്കാം. നമ്മൾ ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരു ഇനമായിരുന്നു ആൽബിനോ ഫുൾ റെഡ്. നമ്മൾ ബൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗപ്പികൾ നമ്മൾ തിരഞ്ഞെടുത്ത സമയത്ത് 7-8 വെറൈറ്റി ഗപ്പികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അന്ന് ആ സമയത്ത് നമ്മൾ ബൾക്കായിട്ട് ആൽബിനോ ഫുൾ റെഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളതുകൊണ്ട് തന്നെയാണ് 14 പീസ് എടുത്ത് 10 ഫീമെയിലും 4 മെയിലും എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കത് റിസൾട്ട് റോങ് ആയിട്ടാണ് പോയത്. അതിൽ നമുക്ക് ശരിക്ക് നല്ല രീതിയിൽ തന്നെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൊണ്ടുവന്നതിന് ഒരു ബാച്ച് ബ്രീഡായി ഇറങ്ങിയത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് തന്നിട്ടുള്ള ഗപ്പികളിൽ ഒരൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ആൽബിനോ ഫുൾ റെഡ്. അവൻ്റെ ഫാമിൽ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണിത്. ഇത് ഏകദേശം 20 എണ്ണത്തിൽ മുകളിൽ എങ്ങനെയായാലും ഉണ്ട്. ഇത് 2 തവണ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബാച്ചായിട്ട് ഇതില്ല. കാരണം കുറച്ചെണ്ണം ചെറുതും കുറച്ചെണ്ണം വലുതുമാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മുടെ ഫാമിൽ നിലവിലുള്ള ഡംബോ ബിഗിയറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെയാണ് അവൻ തന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമ്മുടെ ഫാമിൽ എത്തിയിട്ടുള്ള പുതിയ അതിഥി അവൻ തന്നെ നമുക്ക് തന്നിട്ടുള്ള ആൽബിനോ ഫുൾ വൈറ്റാണ്.
അപ്പോൾ ആൽബിനോ ഫുൾ വൈറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങളൊന്നുമില്ല, കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ. എങ്കിലും ഒരു 8-10 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഒക്കെ താഴെ കേട്ടോ, എല്ലാം കുഞ്ഞുങ്ങളാണ്. നമുക്ക് ബ്രീഡിങ്ങിനായിട്ടുള്ള പേറോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിട്ടുള്ളത്. ആൽബിനോ ഫുൾ വൈറ്റാണ്, പക്ഷെ മുകളിലേക്ക് വരുന്നില്ല, രാത്രി ആയതുകൊണ്ടൊക്കെ താഴെയാണ്. നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇതിലുണ്ട് കേട്ടോ ആൽബിനോ ഫുൾ വൈറ്റ്. ഇപ്പോൾ ഏകദേശം 10-15 വെറൈറ്റികളും നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഗപ്പികളുടെ കളക്ഷൻ ആയിട്ടുണ്ട്. വീടിന് മുകളിൽ കയറിയിട്ട് ഈ ഗപ്പികൾക്ക് ഫീഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആശിക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് 3 ദിവസത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഈ ഗപ്പികൾ എടുക്കാനും വേണ്ടിയിട്ട്. ഒന്ന്, നമുക്ക് സമയമില്ലാത്ത പ്രശ്നം. 2, വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഗപ്പിനാക്കാനുള്ള ടാങ്ക് നമ്മുടെ കയ്യിലില്ലാനുള്ള കാരണം, ഒരുപാട് എണ്ണം ബ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബോക്സുകളിലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോക്സിൽ നിന്ന് മാറ്റണം, അതിന് ഇനി വലിയ ടാങ്കുകൾ നിർമ്മിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു 10-14 ഫ്രിഡ്ജ് ബോക്സാണ് നമ്മൾ തുടക്കത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരുവിധം ഫ്രിഡ്ജ് ബോക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2 ഫ്രിഡ്ജ് ബോക്സാണ് ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്തുള്ളത്. അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ നമുക്ക് MCയിലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കണം. അത് കൂടാതെ നമുക്ക് 2-3 ടാങ്കുകൾ നിർമ്മിക്കണം. കാരണം എങ്ങനെയാലും ഇപ്പോൾ നമ്മളെ കയ്യിൽ തുടക്കത്തിൽ കൊണ്ടുവന്ന ഗപ്പികൾ ബ്രീഡായത് ഏകദേശം 1 മാസത്തിന് മുകളിൽ പ്രായമായ ഗപ്പികളാണ് ഈ കാണുന്ന ഈ ചെറിയ ബോക്സുകളിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് ബോക്സ് എന്ന് പറയുന്നത് ഇതല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ബോക്സിനൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പേരിട്ടിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഫീഡിംഗ് ബോക്സ് എന്ന് ഈ ഒരു ബോക്സിനെ വിളിക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ, ബ്രീഡായ കുഞ്ഞുങ്ങളെ നേരിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു ബോക്സിലിട്ടിട്ട് ഫീഡ് കൊടുത്ത് വളർത്തുന്നതിനാണ് നമ്മൾ ഈ ഫീഡിംഗ് ബോക്സ് ഇട്ടിരുന്നത്. സത്യത്തിൽ ഇതെല്ലാം ഫീഡിംഗ് ബോക്സ്, വേറൊരു ഫീഡിംഗ് ബോക്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ ടാങ്കുകളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ സൈഡിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് വെക്കും. അപ്പോൾ അതിനകത്ത് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത ഭാഗത്തു കൂടി ഗപ്പികൾക്ക് കയറി വരാനും ഫീഡെടുത്ത് പോകാനുള്ള സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ ഫീഡ് താഴേക്ക് പോകില്ല, പകരം ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് തന്നെ അടിത്തട്ടി ചെന്ന് കിടക്കും. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വേസ്റ്റായിട്ടുള്ള ഫീഡ് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫീഡ് ബോക്സ് എന്ന് 1-2 പേര് നമ്മൾ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫീഡിംഗ് ബോക്സ് എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ നമ്മളെ ആ രീതിയിലൊരു പേരിട്ടു എന്നുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഈ ഫീഡിംഗ് ബോക്സ് നമുക്ക് അധികം താമസിക്കാതെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ മാറ്റണം. കാരണം ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറ്റില്ല, കാരണം 1 മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള ഗപ്പികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി പുതിയ ബാച്ചുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ബ്രീഡായിട്ട് നമുക്ക് 3 കുട്ടികളോ 4 കുട്ടികളോ 5 കുട്ടികളൊക്കെ കിട്ടുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ ബ്രീഡിങ്ങിനായിട്ടുള്ള ഫീമെയിൽസിന് ഈ ഒരു ചെറിയ ബോക്സിലേക്ക് മാറ്റിയിട്ട് ബ്രീഡായി കഴിഞ്ഞ ശേഷം ഈ ഫീമെയിലിനെ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ നിലവിലുള്ള പേരിനെ സൂക്ഷിച്ച ടാങ്കിലേക്ക് തന്നെ നിക്ഷേപിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നിലവിൽ പുതിയ ടാങ്കുകൾ നിർബന്ധമാണ്. നമുക്ക് അടുത്ത ദിവസം തന്നെ പുതിയ കുറച്ച് ടാങ്കുകൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ഫാമിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ആൽബിനോ ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം കഴിഞ്ഞ മാസം 24-ാം തീയതി ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണിത്. നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് 2 ബാച്ചായിട്ട് നമുക്കിവിടെ കൊണ്ടുവന്നതിന് ശേഷം വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യ ബാച്ച് വിരിഞ്ഞിറങ്ങി ഏകദേശം ഈ ഒരു സൈസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ തിരിച്ച് മാറ്റിയിരുന്നത്. മാറ്റി കഴിഞ്ഞ ശേഷം പിന്നെ അത് ഡെഡായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ ഒരു ബാച്ചിനെ നമ്മളെന്ത് ചെയ്ത് വീണ്ടും തിരിച്ച് ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയിട്ടില്ല, ഈ ഒരു പാത്രത്തിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യണം, പുതിയ 1-2 ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിലും ഫീമെയിലും തരം തിരിച്ച് വളർത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വളർത്തണം എന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ആൽബിനോ ഫുൾ റെഡിന് വേണ്ടിയിട്ട് വലിയൊരു ടാങ്ക് തന്നെ നമ്മൾ മാറ്റി വെക്കണം. ചില ഗപ്പികൾ ഇങ്ങനെയാണ്, നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജർമ്മൻ റെഡാണ്. നമ്മൾ ജർമ്മൻ റെഡിൻ്റെ കുറച്ച് പേരിനെ കൊണ്ടുവന്നിട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫാമിൽ വന്നതിന് ശേഷം ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണുന്നത്, ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ല. ജർമ്മൻ റെഡിനെ നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു ടാങ്കിൽ തന്നെയാണ് നമ്മൾ റെഡ് ഷ്രിമ്പിനെ കുറച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ താഴെ ആ പുല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, റെഡ് ഷ്രിമ്പ് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് പേറിപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളെങ്കിലും പക്ഷെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വിരിഞ്ഞിറങ്ങി, പ്രത്യേക ഒരു കെയറിങ് ഒന്നും ഈ ഗപ്പി കൊടുക്കുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഗപ്പി ഫാമിംഗ് ഇത്ര ലാഭകരമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് സക്സസ് തന്നെയാണ്. പക്ഷെ പലപ്പോഴും
വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ബ്രീഡിംഗ് കേജ് ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജർമ്മൻ റെഡിൻ്റെ പേര് വിരിഞ്ഞിറങ്ങിയ പാടന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് തിന്നുന്ന ഒരവസ്ഥ ഇല്ലാന്നതുകൊണ്ട്, പക്ഷെ ചില ഗപ്പികൾ എന്ത് ചെയ്യണേ പിടിച്ച് തിന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് കുഞ്ഞുങ്ങളെ കിട്ടാത്തത്, ഈ രണ്ടും മൂന്നും നാലും കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത്. ഇതിലിപ്പോൾ റെഡ് ഷ്രിമ്പ് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന റെഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന റെഡ് ഷ്രിമ്പിന് നല്ല എഗ്ഗ് ഉണ്ട്, ബ്രീഡിങ്ങിന് ആയിട്ടുള്ള ടൈം. പക്ഷേ ഇതിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടുന്നൊരു പ്രതീക്ഷയൊന്നുമില്ല റെഡ് ഷ്രിമ്പിൻ്റെ. കാരണം ഈ ഗപ്പികൾ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാനുള്ള ചാൻസ് ഉണ്ട്. നല്ല എഗ്ഗ് കാണുന്നുണ്ട് കേട്ടോ.